हेलो फ्रेंड्स, लेट्स वेलकम बैक अवर यूट्यूब चैनल। ഞാൻ ഫബീന ഷമീർ। ഹാപ്പി റംസാൻ മൈ ഓൾ ഫ്രണ്ട്സ്। ലോക്ക്ഡൗൺ കാരണം വിഭവ സമൃദ്ധമായി ഒന്ന് കിട്ടാൻ ചാൻസ് കുറവാണ്, എന്നാലും ഉള്ളത് കൊണ്ട് നമുക്ക് ഓണം പോലെ ഉണ്ടാക്കാം അല്ലേ ഫ്രണ്ട്സ്। ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടാറ് ഡാം ഫിഷ് കറിയുമായിട്ടാണ്। നോക്കാം എങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതെന്ന്। അതിനു മുമ്പ് എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, മീൻ കറിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് സവാള, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, തേങ്ങാപ്പാൽ, അരമുറി ആണ് തേങ്ങ, കഴുകി വൃത്തിയാക്കി വെച്ച നമ്മുടെ ഫിഷ്, വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ചട്ടി വെച്ച് കൊടുക്കുക. ചട്ടി ചൂടായ ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുക്, ഉലുവ, ജീരകം എല്ലാം നന്നായി പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും നന്നായി വഴറ്റിയെടുക്കാം. നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് പച്ചമുളക്, തക്കാളി ഇട്ട് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റോട് ഞാൻ വേവിക്കുന്നുണ്ട്. നന്നായി വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എല്ലാതും നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഫിഷ് മസാല, ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഇളക്കാം. ഞാൻ എത്രയാണ് ഇട്ടിരിക്കുന്നതെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. അതിനനുസരിച്ച് എല്ലാവർക്കും ചേർക്കാവുന്നതാണ്. ഇപ്പോൾ മസാലയ്ക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വാളംപുളിയുടെ വെള്ളം കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. തിളച്ച് വന്ന ചാറിലേക്ക് നമ്മുടെ ഡാം ഫിഷ് ഇട്ട് കൊടുത്ത് ഒരു 15 മിനിറ്റോട് നമുക്ക് വേവിച്ചെടുക്കാം. ഡാം ഫിഷ് ശരിക്കും നല്ല ഓയിലിയാണ്, വെളിച്ചെണ്ണയുടെ ഒന്നും ആവശ്യമില്ല. ഭയങ്കര ടേസ്റ്റിയുള്ള ഒരു ഫിഷാണ്. ഇപ്പോൾ നന്നായി വെന്ത് വന്ന കറിയിലേക്ക് നമുക്ക് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഒരു 10 മിനിറ്റോളം വേവിച്ചെടുത്താൽ നമ്മുടെ അടിപൊളി ഡാം ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്കൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്യുന്നു. എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും. ഹാപ്പി റംസാൻ.